സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങാൻ മുമ്പും യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷവും ചെയ്ത ചെറിയ ചെറിയ ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാനിവിടെ വന്ന സമയത്ത് ചെയ്തൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് കാർഡ്ബോർഡും പിന്നെ ബാംബു സ്റ്റിക്കും കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതും ഒരു കാർഡ്ബോർഡും കൊണ്ട് ചെയ്തൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഈ ഒരു കളറിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ വേറൊരു ഡിസൈൻ. ഇത് ക്ലൈമറ്റിൻ്റെ ചൂടിനനുസരിച്ച് ഇളകി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഇവിടെ ഒക്കെ കാണുന്ന മാർക്സും ഒക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നമ്മൾ ജസ്റ്റ് കളർ ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സവാളയുടെ തോലും പിന്നെ അതിൻ്റെ നടുക്ക് കാണുന്നത് നമ്മൾ വാട്ടർമെലൺ കഴിക്കുന്ന സീഡുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും അതുപോലെ തന്നെ ചെയ്തൊരു ഡെക്കറേറ്റീവ് ഐറ്റമാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു തോലാണ് ആ കാണുന്നത്. പിന്നെ അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത് കോട്ടൻ്റെ ചെറിയ ചെറിയ ബോളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഒരു ആർട്ട് വർക്കാണ്. അതിൻ്റെ ഫ്ലവർ മാത്രമേ ഞാൻ പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം വരച്ചതാണ്. അതുപോലെ ഇതും പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തതാണ്, ഈ രണ്ട് കളറുള്ള ലവ് ഷേപ്പ്. അതുപോലെ ഇതും ഞാൻ വാളിൽ വരച്ചതാണ്. നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും കണ്ടു കാണും. എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഇതാണ് വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്നാണ് പറയുന്നത്. അതുപോലെ ഇതും ഞാൻ ക്യാൻവാസിൽ വരച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈലായിട്ട് കാണുന്നത്. ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു തൊട്ടിലാണ്. ഇത് ഞാൻ മാസ്റ്റിക്കും പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതും ജസ്റ്റ് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതും ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് ഞാൻ ക്യാൻവാസിൽ വരച്ചതാണ്. ഞാൻ പടം വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഞാൻ ക്യാൻവാസിൽ വരച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഞാൻ വരച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഞാൻ വാളിൽ വരച്ചതാണ്, ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും ഒരു ആർട്ട് വർക്കാണ്, ഞാൻ വാളിൽ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹ സൈനിങ്.